നമസ്കാരം. നേരും പതിരിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ജനകീയ പദ്ധതിയല്ല, ജനകീയ ആവശ്യത്തിന്റെ പേരിലല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷ ഒരു അജണ്ട എന്ന് പറയുന്നത് കൂടുതൽ ജനക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ഒരു വികസന മാതൃകയിലേക്കാണ് പോകേണ്ടത്. അല്ലാണ്ട് വരേണ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വികസന മാതൃകയല്ല. ഇടതുപക്ഷം തന്നെ തമിഴ്നാട്ടിലും അതുപോലെ ഗുജറാത്തിലെ ബുള്ളറ്റ് ട്രെയിനിലും കർഷകരെ ഇതിനെതിരെ സമരം ചെയ്തു. അവരുടെ എക്വയർമെൻറ്റ് അങ്ങനെ അവിടെ സമരം ചെയ്തപ്പോൾ ഇടതുപക്ഷം ആരുടെ പക്ഷത്തായിരുന്നു? കർഷകരുടെ പക്ഷത്തായിരുന്നു. ഇവിടെ എന്താണ് നേരെ തിരിച്ചു വരുന്നത്? ഇവിടെ എന്താ ജനങ്ങളിൽ നിന്ന് വിവരം മറച്ചു വെക്കുന്നു, രാത്രി പാതിരാത്രി പോയിട്ട് കല്ലിടുന്നു, എന്നിട്ട് അത് IAEA വേണ്ടിയാണെന്ന് പറഞ്ഞു. IAEA വേണ്ടിയിട്ട് എവിടെയെങ്കിലും കല്ലിട്ട് വെച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇത് ഈ പറയുന്ന 20-25 മീറ്റർ നിൽക്കില്ല. ഇതാ ഇതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്, IAEA ഇപ്പോൾ പറഞ്ഞ ഈ സാധനത്തിൽ പറയുന്നതാണ്, ബേസ്ഡ് ഓൺ ദി റെക്കോഗ്നൈസൻസ് സർവേ ആൻഡ് റിവ്യൂ ഓഫ് പ്രീവിയസ് സ്റ്റഡീസ് വിത്തിൻ 500 മീറ്റർ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ സിൽവർ ലൈൻ വിൽ ബി അഫക്റ്റഡ്. 500 മീറ്റർ വരെ അഫക്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിക്ക് 30 മീറ്റർ ബഫർ സോൺ വേണം. 200 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടിക്ക് എത്ര വേണം? 100 മീറ്ററെങ്കിലും വേണ്ടേ? അതിൻ്റെ അടിയിൽ ആൾക്കാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമോ? അതിന് തൊട്ടടുത്ത് ആർക്കെങ്കിലും പുതുതായിട്ട് കെട്ടിടം കെട്ടാൻ പറ്റുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ അക്വയർ ചെയ്യുന്നവർ മാത്രമല്ല, അതൊരു 10,000 കുടുംബങ്ങളേ വരുള്ളൂ. അതിൻ്റെ എത്രയോ മടങ്ങ് കുടുംബങ്ങളാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. എന്തിനു വേണ്ടി? എന്തിനാണ് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇത്രയും ഇങ്ങനെ ഒളിഞ്ഞുകൊണ്ട് ഒരു ഒളിയുദ്ധം പോലെ കല്ലിടുകയും ജനങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ചർച്ച ചെയ്യട്ടെ, ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ, കേരള ജനസാമാന്യരെ ബോധ്യപ്പെടുത്ത. ആ ചർച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നടക്കണം, ബഹുജനങ്ങളിലും നടക്കണം. എനിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഇത് ഒരു വലിയ അജണ്ടയായിട്ട്, അതാണ് കേരളത്തിലെ ഒരു വലിയ ട്രാജഡി. ഇതാണ് ഇപ്പോൾ കുഞ്ഞിഷ്ണനോട് പറയുമ്പോൾ ഗതാഗതം മെച്ചപ്പെടുത്തുമ്പോൾ തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം പൂർണ്ണമായ രീതിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിനെ പറയുമ്പോൾ പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന്, മറ്റ് സംസ്ഥാനങ്ങളെക്കാളും താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ കുന്നുകളും ഇവിടുത്തെ ഈ കണ്ടൽ കാടുകളും മരങ്ങളും ഒക്കെ ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ ഇവിടെ ജീവിതം ദുഷ്കരമാകില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പറഞ്ഞു വനങ്ങൾ നശിക്കും, കാടുകൾ നശിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഈ റെയിൽ കടന്നു പോകുന്ന ഏത് പ്രദേശത്താണ് കാടുകളുള്ളത് എന്ന് നമ്മൾ ഈ റെയിൽവേ വഴി പലപ്പോഴും യാത്ര ചെയ്യുന്നവരാണല്ലോ, സഞ്ചരിക്കുന്നവരാണല്ലോ. അപ്പം ആ നിലയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിനെ എതിർക്കുന്ന നിലയിലേക്കാണ് വരുന്നത്. അപ്പം എതിർപ്പ് എന്ന് പറയുന്നത് ഇത് വേണ്ട എന്നുള്ളതാണ്, ഈ പദ്ധതി വേണ്ട എന്നുള്ളതാണ് എതിർപ്പിനടിസ്ഥാനം. ഇപ്പോൾ സാധാരണ യാത്രക്കാരെ കുറിച്ച് പിന്നെ പരിഷത്തിൻ്റെ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ വിമാനത്താവളത്തെക്കുറിച്ചും പറഞ്ഞു. വിമാനത്താവളം എന്ന് പറഞ്ഞാൽ മംഗലാപുരത്ത് നിന്ന് കയറിയാൽ ചിലപ്പോൾ കൊച്ചിയിൽ ഇറങ്ങാൻ പറ്റും, അവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങാം, ലാൻഡിങ് ഉണ്ടെങ്കിൽ കൊച്ചിയിൽ, ഇല്ലെങ്കിൽ നേരെ. അതെത്രത്തോളം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവിടുന്ന് മട്ടന്നൂരിൽ നിന്ന് കയറിയാൽ തിരുവനന്തപുരത്ത് ഇറങ്ങാം. ഇത് 11 ജില്ലകളിൽ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യമാണ്. ഒരു വിമാനത്തെ കൊണ്ടും ഈ സൗകര്യം നിർവഹിക്കാൻ പറ്റില്ല. 11 ജില്ലകളിൽ ആളുകൾ ഇപ്പോൾ പിന്നെ തിരുവനന്തപുരത്തേക്ക് നേരത്തെ പോകുമ്പോൾ മലബാറിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കണ്ണൂർ വണ്ടിക്ക് പോകാൻ, നമ്മൾ കണ്ണൂരേക്ക് ബസ്സിന് യാത്ര ചെയ്തിട്ട് കണ്ണൂർ വണ്ടിക്ക് പോയ അനുഭവമാണ് മംഗലാപുരത്തേക്ക് ആ ട്രെയിൻ നീട്ടുന്നത് വരെ. അപ്പോൾ നമുക്ക് കണ്ണൂരേക്ക് പോയിട്ട് ഈ വണ്ടിയിൽ കയറി 3 മണിക്കൂറുണ്ടോ 3.5 മണിക്കൂറുണ്ടോ തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കുമെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. അവർ മട്ടന്നൂർ പോയി വിമാനം കയറണമെങ്കിൽ 2 മണിക്കൂർ മുമ്പേ പുറപ്പെടണം. അപ്പം ഇത് ജനങ്ങളിൽ നിന്ന് ആവശ്യം ഉയർന്നു വന്നില്ല എന്നത് നേരത്തെ പറഞ്ഞു. ഞാൻ അതിന് വിശദീകരണം നൽകി. കാരണം ചില പദ്ധതികൾ ഭാവി കണ്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരാതെ തന്നെ സർക്കാരിന് അത് ആലോചിക്കേണ്ടി വരും. ആ നിലയിലാണ് ഇപ്പോഴത്തെ ഈ കുറ്റിയടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അക്വിസിഷൻ്റെ ഭാഗമായിട്ടല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് പാരിസ്ഥിതിക ആഘാത പഠനം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയമനുസരിച്ച് ഇതിന് അത് ആവശ്യമില്ലെങ്കിൽ, അനുമതി ആവശ്യമില്ലെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത് ഒരു പഠനം നടത്തണം എന്നാണ്. ഇതിന് ഇതിൻ്റെ പ്രോജക്റ്റ് DPR ഒക്കെ അവസാന പിന്നെ സമയത്ത് വരേണ്ടുന്ന കാര്യമാണ്. ഒരു ടെൻഡറ്റീവ് പിന്നെ എമൗണ്ട് കണക്കാക്കി അതിനനുസരിച്ച് പോകുന്ന രീതിയാണ് പല പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുള്ളത്.
DPR ഒക്കെ തയ്യാറാക്കിയിട്ട് മാത്രമല്ല ഇനി നടപടിയിലേക്ക് സ്വാഭാവികമായി പോകും. അതുകൊണ്ട് ഇതുവരെ നടന്നതെല്ലാം ആകാശത്താണ്, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഇത് ഭാവി കണ്ടുകൊണ്ടുള്ള, കേരളത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ടുള്ള, കേരളത്തിലെ ജനങ്ങളുടെ ഭാവി യാത്ര സുഗമമാക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പം ഇതിൽ സൂചിപ്പിക്കുമ്പോൾ കാട് എവിടെയാണ് കാടുള്ളതെന്ന് ചോദിച്ചു, പ്രസക്തമായൊരു ചോദ്യമാണത്. ബാക്കിയെല്ലാം ഉണ്ട് എന്ന് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നു. കാരണം കണ്ടൽക്കാടുകളുണ്ട്, പിന്നെ വയലുകളുണ്ട്, തണ്ണീർത്തടങ്ങളുണ്ട്, പുഴകളുണ്ട്, ചെടനാടൻ ചെങ്കൽക്കുന്നുകളുണ്ട്, വയലുകളുണ്ട്, തോടുകളുണ്ട്, ഇത്രയും കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുണ്ട്. ഈ 300 കിലോമീറ്റർ എംബാങ്ക്മെൻ്റ് കെട്ടി 8 മീറ്റർ ഉയരത്തിൽ കെട്ടി 25 മീറ്റർ ഉയരത്തിൽ കരിങ്കല്ലും കല്ലും ഇട്ട് നിറക്കുന്നതിന് ആവശ്യമായ കരിങ്കല്ല് എവിടെ നിന്നാണ് എടുക്കാൻ പോകുന്നത്? അത് തീരദേശത്തില്ല, വയലിലില്ല, മണ്ണിലില്ല, പശ്ചിമഘട്ടത്തിലേ ഉള്ളൂ. പശ്ചിമഘട്ടത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന 2 ഏരിയ കേരളത്തിൽ, കേരളത്തിൻ്റെ നിലനിൽപ്പിനെ പറ്റിയിട്ടാണ് ഗോപാലമാഷ് നേരത്തെ പറഞ്ഞത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടപ്പെടുന്ന 2 പ്രദേശങ്ങളെന്ന് പറയുന്നത് ഒന്ന് പശ്ചിമഘട്ടവും മറ്റൊന്ന് കേരളത്തിൻ്റെ കടൽ തീരവുമാണ്. രണ്ടും ഒരുപോലെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ വിഷമത്തിലാണ്. ആ സ്ഥലത്താണ് ഈ 592 കിലോമീറ്ററിൽ 6000 ക്വാറികൾ ഇന്ന് അധികൃതമായും അനധികൃതമായും പ്രവർത്തിക്കുന്നത്. കിലോമീറ്ററിന് 10 എന്ന രീതിയിൽ എവിടെയാണ് കാടുണ്ടാവുക? നമ്മൾ ആലോചിച്ചോളൂ. അപ്പോൾ കാട് റെയിലിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ കണ്ടിട്ടില്ലെങ്കിലും ഇതിൻ്റെ അസ്ഥിവാരത്തിന് പശ്ചിമഘട്ടത്തിൻ്റെ കാടുകളുടെ നാശമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഇത്തരം ആശങ്കകളിൽ പ്രധാനമായി നമുക്ക് നോക്കണം, പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുടെ കണക്ക് കൂടുതലുണ്ട്, ഭീകരമാണ്. കേരളം നവനിർമ്മാണം എന്നാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ 2016 പ്രളയത്തിന് ശേഷം കേരളം മുമ്പോട്ടേക്ക് വെക്കുന്ന ആശയം തന്നെ. പക്ഷേ നമ്മുടെ നാഷണൽ ഹൈവേയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു പൊളിക്കുകയാണ് കേരളത്തെ. എന്താണ് നാം പൊളിച്ചു കൊണ്ടുപോകുന്നത്? എന്താണ് ഇനി കെട്ടാൻ പോകുന്നത്? ഇത്രയും പൊളിഞ്ഞ കെട്ടിടങ്ങൾക്ക് പകരം എന്ത് ചെയ്യണം? വിഭവങ്ങൾ വേണ്ട, കല്ല് വേണ്ട, മണ്ണ് വേണ്ട, സിമെന്റ് വേണ്ട. നമ്മുടെ നാട് പുരോഗതിയിലേക്ക് പോകില്ല എന്നുള്ളൊരു സത്യം. എന്താണ് പുരോഗതി? അത് എന്താണ് വികസനം? അപ്പോൾ കേരളത്തിന് എന്താണ് കേരളത്തിന് അനുയോജ്യമായ വികസനം? കാരണം ഇതേപോലെ പശ്ചിമഘട്ടം ഒഴുകി അറബിക്കടലിലേക്ക് എത്തുന്നതും ഇത് 2016 വരെ അറബിക്കടലിൽ ആഗോള താപനം കൊണ്ട് ഉണ്ടായിട്ടില്ല, ചുഴലിക്കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടില്ല. അല്ല, അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ദേശീയപാത വികസിപ്പിക്കുമ്പോൾ ഒത്തിരി കെട്ടിടങ്ങൾ നമുക്ക് നശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒന്ന് പോയാൽ മാത്രമേ മറ്റൊരു ഒന്ന് ചെയ്യാൻ, അത്തരം ഉപമകളൊക്കെ പരിസ്ഥിതിയിൽ തെറ്റ്, ചിന്തയിൽ തെറ്റാണ്. ഒന്ന് ചെയ്താൽ മറ്റൊന്നിന് വളമാകുന്നു എന്നുള്ള ചൊല്ലുകളൊന്നും ഇവിടെ പ്രസക്തമല്ല. അത് ഒരു സസ്യത്തിൻ്റെ ചെയ്യൽ മറ്റൊരു സസ്യത്തിന് വളമായി മാറുന്ന ജൈവ ചാക്രികതയുടെ ഭാഗമായിട്ട് പറയാവുന്നതാണ്. മറിച്ച് ഒരു കെട്ടിടം പൊളി, ഈ കെട്ടിടം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റൊരു കെട്ടിടം ഉണ്ടാകണമെങ്കിൽ പശ്ചിമഘട്ടം തന്നെ പൊളിക്കണം. മാഷിനോട് ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരിസ്ഥിതിക്ക് ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ കൃഷിസ്ഥലങ്ങൾ ഇല്ലാതാകുന്നു പറയുമ്പോൾ, ഇപ്പൊ തന്നെ നമ്മൾക്ക് അരിക്കാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇനിയും കൃഷിസ്ഥലങ്ങൾ ഇത്തരത്തിൽ നികത്തപ്പെടേണ്ടി വരുമ്പോൾ എന്തായിരിക്കും കേരളത്തിന്റെ ഒരു അവസ്ഥ എന്നാണ് തോന്നുന്നത്? കൃഷിസ്ഥലം എന്ന് പറയുമ്പോൾ നെൽകൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നേരത്തെ പറഞ്ഞ ഫ്ലഡ് പ്ലെയിനും കൂടിയാണ്. അതായത് മഴക്കാലത്ത് വെള്ളം ഒഴുതി നിൽക്കേണ്ട, അവിടെ കൃഷി നടന്നാലും ഇല്ലെങ്കിലും ആ ഒരു ധർമ്മം വളരെ പ്രധാനമാണ്. കൃഷി നടക്കണം തീർച്ചയായിട്ടും, നമ്മൾ വേണ്ടുന്ന അതാണ് ഇപ്പോൾ ഹരിത കേരള അടക്കമുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ പഞ്ചപലസ്വര പദ്ധതി ഇപ്പം കേരളത്തിൽ നടക്കുന്ന മാതൃകാരമായ രീതിയിലാണ്. അപ്പോൾ അതിലടക്കമുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കണം തന്നെയാണ്. അത് അരിയായാലും പച്ചക്കറികളായാലും വർദ്ധിപ്പിക്കണം, അതിൽ അതിൻ്റെതായ ഇത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് ഇത് ഫ്ലഡ് പ്ലെയിനാണ്, ഇത് നികത്തുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവും. അപ്പോൾ പ്രാദേശികമായിട്ട് അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഇത് എന്താണ്, തൂണുമേലാണോ എംബാങ്ക്മെൻ്റ് ആണോ, ഇത് എവിടെ നിന്നേ നമുക്ക് കിട്ടുള്ളൂ? ഡീറ്റെയിൽഡ് DPR അതുപോലെ EIA കിട്ടണം. അപ്പോൾ അത് ജനങ്ങളുമായി ചർച്ച ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ പദ്ധതി
ഈ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് റോൾ പദ്ധതിയോട് പരിഷത്ത് യോജിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2005 യു ഡി എഫ് ഗവൺമെൻറ് കൊണ്ടുവന്ന ഹൈവേ അത് റോഡ് ഹൈവേ ആണ്, അതിനെയും പരിഷത്ത് തീർത്തിട്ടുണ്ട്. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി അത് 2009 വന്നു, ഏത് അല്ല 2005 വന്നത് എക്സ്പ്രസ് ഹൈവേ, അത് അത് യു ഡി എഫിൻ്റെ സമയത്ത് വന്നതാണ്. പിന്നീട് വന്ന ഹൈസ്പീഡ് 350 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ അതിനെയും പരിഷത്ത് എതിർത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതി ആയതുകൊണ്ട്, അതായത് ഈ ഭൂമി നിരപ്പിൽ നിന്നും കെട്ടിപ്പൊക്കി പ്രത്യേക പാത ഈ രീതിയിലുള്ള നിർമ്മാണം കേരളത്തിന് പാരിസ്ഥിതികമായിട്ടും സാമ്പത്തികമായിട്ടും അത് ദുരന്തങ്ങൾ വരുത്തിവെക്കും. രണ്ട് തരത്തിലും ഇതിനും അത് ബാധകമാണ്. ഈ കേരയിൽ എന്ന് പറയുന്ന ഇപ്പോൾ പറയുന്ന സിൽവർ ലൈൻ എന്ന് പറയുന്നത് പാരിസ്ഥിതികമായിട്ടും സാമ്പത്തികമായിട്ടും കേരളത്തിനൊരു ദുരന്തമായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുഞ്ഞിഷ്ണനോട് ചോദിക്കുമ്പോൾ, നമ്മളിപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതി ഉണ്ടായിരുന്നു, തരിശ് നില കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, വലിയ രീതിയിൽ ജനപിന്തുണ നേടിയ ഒരു പദ്ധതി തന്നെയായിരുന്നു. അത്തരത്തിൽ കൃഷിക്ക് നല്ല പ്രോത്സാഹനം നൽകുകയും കൃഷിയാണ് നമ്മുടെ ഒരു നട്ടെല്ല്, ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ കണ്ട് നമ്മൾ മുന്നോട്ട് വച്ചിരുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു നമ്മുടേത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കൃഷിസ്ഥലങ്ങൾ പോകുന്നത് രീതിയിൽ ഈ വികസനം വരുമ്പോൾ ആളുകളുടെ ആശങ്ക ദൂരീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം സർക്കാരിന് എന്തായാലും ഉള്ളതല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഈ ഗവൺമെൻറ് ഫലപ്രദമായി കാർഷിക മേഖലയിൽ എങ്ങനെ ഇടപെടാൻ സാധിക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ നെല്ലുൽപ്പാദനവും നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതിയും പച്ചക്കറി ഉൽപ്പാദനവും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ അത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതിയിൽ വലിയ വർധനവ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും തരിശിടുന്ന ഭൂമി വളരെ വലുതാണ്. അപ്പോൾ ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് കൃഷിയോഗ്യമാക്കാനല്ല, കൃഷിയുടെ പേര് പറയുമ്പോൾ ആ ഭൂമി മുഴുവൻ കൃഷിയോഗ്യമാക്കാനുള്ള നിലയിലേക്ക് ഈ പറയുന്ന ആളുകളൊന്നും ചിന്തിക്കുന്നുമില്ല, എത്തുന്നുമില്ല. ഇത് എതിർക്കാൻ വേണ്ടി മാത്രം കൃഷിയുടെ പേര് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടാൻ ഒരു പരിധിവരെ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. നെല്ലുൽപ്പാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫലപ്രദമായി കാർഷിക മേഖലയിൽ മറ്റു മേഖലയിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പിന്നെ രണ്ടുപേരും പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നീരൊഴുക്ക് തടയും. ഈ റെയിൽവേ വന്നിട്ട് എത്ര വർഷമായി? ആ റെയിൽവേന്റെ ഓവർഫ്ലോ ആയിട്ടാണ് മഴക്കാലത്ത് വെള്ളം പോകുന്നത്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ റെയിൽ മറികടന്നിട്ട് വെള്ളം പോകുന്നത്? അപ്പൊ ഇത്രയും കാലമായി ഈ റെയിലിവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ആ റെയിൽ നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ വെള്ളത്തിന് പോകാൻ സൗകര്യമുണ്ട്. അതെല്ലായിടത്തും ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അത് നേരത്തെ റെയിൽ വരുന്നതിന് മുമ്പ് നേരെ ഒഴുകിപ്പോയതാണ്, പരന്നൊഴുകിപ്പോയതാണ്. റെയിൽ വരുമ്പോൾ തടസ്സപ്പെടും, തടസ്സപ്പെട്ടിട്ടും അത് ഒഴുകിപ്പോകുന്നുണ്ട്. അതിൻ്റെ പ്രയാസങ്ങൾ ചിലയിടത്ത് ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെ വരുമ്പോൾ ഈ റെയിൽ വരുമ്പോഴും അത് അതിനനുസരിച്ചുള്ള പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. തീർച്ചയായും ദേശീയപാത പോലെയല്ല, ദേശീയപാതയ്ക്ക് അടുത്ത് വീടുകളോ കെട്ടിടങ്ങളോ വെക്കുന്നത് പോലെയല്ല ഒരു റെയിലിൻ്റെ അടുത്ത് വീട് വെക്കുന്നതും മറ്റു കെട്ടിടങ്ങൾ വെക്കുന്നതും എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ നമ്മളിപ്പം സ്ഥലം എടുക്കുമ്പോൾ പോലും നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ പോലും ഈ റെയിൽ പാത പോകുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുള്ളൂ. പക്ഷേ അതിനടുത്തുള്ളവർക്ക് ഇതിനേക്കാൾ അതിൽ ഒരുപാട് അതിൻ്റെ തിന്മ അനുഭവിക്കുന്നവരുണ്ട്. അവരോട് എന്താണ് ഉത്തരം പറയാനുള്ളതെന്നാണ് നേരത്തെ പപ്പമാഷ് ചോദിച്ചത്. അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ. ഇപ്പം നമ്മൾ തന്നെ കണ്ടങ്ങാളി റെയിൽവേ ഗേറ്റ് ഇല്ലേ, ആ റെയിൽവേ ഗേറ്റ് തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു വീട് രണ്ട് റെയിലിൻ്റെയും മധ്യത്തിൽ ഇടയിൽ വരും. രണ്ട് റെയിലിൻ്റെയും ഇടയിൽ വന്ന് അവർക്ക് ആടെ താമസിക്കുക വളരെ പ്രയാസമാണ്. ആ ഇപ്പം നിലവിലുള്ള റെയിൽവേ ലൈനിന് കുറച്ചുകൂടി വടക്ക് മാറിയാണ് പുതിയ ലൈൻ പോകുന്നത്. അപ്പം അതിനിടയിൽ ഒന്ന് രണ്ട് വീടുണ്ട്. ആ വീട് രണ്ട് റെയിലിൻ്റെ ഇടയിൽ വന്നാൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ടതാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. അത് ഇത് അന്തിമമായി ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കി വരുന്ന സന്ദർഭത്തിൽ വന്ന് ഇപ്പോഴും ഇത് കടലാസിലേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോഴും മാത്രമാണ്. അപ്പം ഇതിനു മുമ്പ് തന്നെ ഇത് വേണ്ട എന്നുള്ള ചർച്ച തുടങ്ങി. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇത് കേരളത്തിന് ആവശ്യമില്ല എന്ന ചർച്ച തുടങ്ങി. അതിവിടെ മാത്രമല്ല, അത് ഏത് പദ്ധതിക്കെതിരായിട്ടും ഈ ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്.
പപ്പമാഷ പോലുള്ള ആളുകൾ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. ഏത് പദ്ധതികൾ എവിടെ വരുമ്പോഴും അതിനെതിരായിട്ടുള്ള നിലപാട് തുടക്കം മുതൽ സ്വീകരിക്കുകയാണ്. സൈലന്റ് വാലി മുതൽ 1978 സൈലന്റ് വാലി മുതൽ എനിക്കത് അഭിമാനത്തോടുകൂടി കേരളത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയും. നമുക്ക് എടുത്തു പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു നിലപാടെടുത്താൽ ഒരു വികസനം ഇപ്പൊ മർമ്മ അറിയുന്നവന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് സാധാരണ പറയാറുണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വികസനവും നടത്താൻ പറ്റില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഉള്ളത് ഇതിപ്പോ 11 റെയിൽവേ സ്റ്റേഷനിലേ ഉള്ളൂ, 12 റെയിൽവേ സ്റ്റേഷനിലുള്ളൂ, മറ്റെല്ലാ റെയിൽവേ സ്റ്റേഷനായിട്ട് ബന്ധിപ്പിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇത് ജില്ലാ കേന്ദ്രങ്ങൾ മാത്രമല്ലേ ബന്ധിപ്പിക്കുന്നത്. ആ വാമലയിൽ റോഡാണെങ്കിൽ നിങ്ങൾ ഭൂമാഫിയ സ്ഥലം എടുക്കുന്നതും അതിന് ഒക്കെ സഹിക്കുക, അല്ല പറയുന്നത് അംഗീകരിക്കുക. പക്ഷെ ഈ റെയിലിൻ്റെ അടുത്ത് ആരും ഭൂമി എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൽ ഈ ഭൂമാഫിയെ കൂട്ടിക്കൊഴക്കേണ്ട കാര്യം എന്ത്? റെയിൽവേ സ്റ്റേഷൻ പരിസരമാണ് നിങ്ങൾ പറയുന്നത്, ശരി. അതും 12 കേന്ദ്രമല്ലേ ഉള്ളൂ കേരളത്തിലാകെ. ഈ 550 കിലോമീറ്ററിൽ 12 കേന്ദ്രമല്ലേ അത് വരുന്നുള്ളൂ. ഇത് ഓരോ കാരണങ്ങൾ, ഒരു കാരണം പറഞ്ഞ് അതിനെ ഖണ്ഡിക്കുന്ന നില വന്നാൽ മറ്റൊരു കാരണം പറയാനുണ്ടാകും, കാരണങ്ങൾ ഒട്ടേറെ പറയാനുണ്ടാകും. ഈ പദ്ധതി വരണോ വരണ്ടോ എന്നുള്ളതാണ്. അതിൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരമാവധി പരിഹരിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന അഭിപ്രായം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ സാധിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ അതിൻ്റെ ഏത് വഴിയാണ് പോകുന്നത് എന്ന് ഇപ്പൊ മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് DPR പിന്നീട് വരും, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പിന്നീട് വരും, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊന്നും ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നടക്കുന്ന പദ്ധതിയല്ലല്ലോ. കൂട്ടത്തിൽ പറയട്ടെ, ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറായി, കിട്ടാത്തതാണ്, പൊതുജനങ്ങൾക്ക് കൊടുക്കാത്തതല്ല. രണ്ട്, ഇതിന്റെ പാരിസ്ഥിതിക റാപ്പിഡ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് റെഡിയാക്കി കോടതി തടഞ്ഞു വെച്ചു പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് അതിന് അർഹതയില്ല എന്നുള്ളതാണ്. പിന്നെ 22 ഡിസംബറിൽ മാത്രമേ പുതുതായി പിന്നെ പുതിയ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊണ്ടുവരാൻ പറ്റൂ. അതിൻ്റെ ഇടയിൽ പാരിസ്ഥിതികാഘാത പഠനം നടത്താൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് പാരിസ്ഥിതിക മാർക്ക് ചെയ്തിട്ടല്ല, കണ്ടങ്ങാളിയിലെ പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിരിക്കുന്നത് മാർക്ക് ചെയ്തിട്ടല്ല. അപ്പോൾ അത് വെറും വാദം മാത്രമാണ്. പിന്നെ ഞാൻ ആദ്യം മുതൽ തന്നെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പിന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ 1978 മുതൽ സൈലന്റ് വാലി അടക്കം, ഞാൻ ഇത് അഭിമാനം കൊള്ളുന്നു, സൈലന്റ് വാലി നാഷണൽ പാർക്ക് വേൾഡ് ഹെറിറ്റേജായി ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും എനിക്ക് പ്രശ്നമല്ല. അത് ഞാൻ ഇതിൻ്റെ വികസനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടേ അല്ല പറയുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഗോള താപനത്തിൻ്റെ കാലമാണിത്. എന്താ പറയുന്നത്? ഇതിന് റെയിലിലൂടെ ഈ പുതിയ കെ റെയിൽ വന്നു കഴിഞ്ഞാൽ ആഗോള താപനത്തിന് എൻ്റെ കാർബൺ ഡയോക്സൈഡ് കുറക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയ വാദം, അതായത് ഇത് ഒരു ഹരിത പദ്ധതിയാണ് എന്ന് വരുത്തി തീർക്കാൻ പറയുന്നുണ്ട്. ആരാണ് ഇപ്പോഴും ഓടുന്ന തീവണ്ടിക്കാരാണ് വൈദ്യുതി കൊടുക്കുന്നത്? പിന്നെ ടാറ്റയെ പോലെയുള്ള കമ്പനികളാണ് കൊടുക്കുന്നത്. അവരെവിടെ നിന്നാണ് താപം ഉണ്ടാക്കുന്നത്? കൽക്കരി കത്തിച്ചിട്ടാണ്. കൽക്കരി കത്തിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന സമയത്ത് കൽക്കരി കത്തിക്കുന്നതാണ്, ഫോസിൽ ഇന്ധനം കത്തിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള താപനത്തിന്റെ കാര്യം. ഇതിന് KSEB കേരളത്തിൽ വൈദ്യുതി KSEB കൊടുക്കും. കൽക്കരി വേണ്ട വേണ്ട, പരമാവധി ഇപ്പോ വ്യാപകമായ തോതിൽ കേരളത്തിൽ KSEB കൊടുക്കാമെന്ന് നിങ്ങൾ ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ മറ്റല്ല അവസ്ഥ വെച്ചുകൊണ്ട് ഈ വാദഗതിയെ ന്യായീകരിക്കാൻ നമ്മൾ പുറപ്പെട്ടുകൂടാ? അല്ല, ഞാൻ കേരളത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കും. വൈദ്യുതി കൽക്കരി വെച്ചതാണ്, താപനിലയെന്നാണ്. 60% വൈദ്യുതി കേരളം ഇപ്പോഴും താപനിലയെന്നാണ്. അതെ, ജലവൈദ്യുത പദ്ധതി 1/3 കിട്ടുള്ളൂ. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറക്കാൻ ഇത് ഉപകരിക്കുമെന്ന് പറയുന്നത്, ഇത് വരുമ്പോ റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ ഒരു സെക്കൻഡ്, 2030 ഈ റോഡിലോട് ഓടുന്ന മുഴുവൻ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളാകണമെന്ന് കേന്ദ്ര ട്രാൻസ്പോർട്ട് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിക്കുകയും നമ്മുടെ നാട്ടിലടക്കം ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിൽ ഈ 2000 ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഭാവിയിൽ 2025-30 തന്നെ ഈ വാഹനങ്ങളൊന്നും ഓടുന്നത് പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കില്ല. ഇതിനെതിരെ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വാദം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. കാരണം നിലവിലുള്ള പിന്നെ പെട്രോളിയം കത്തിക്കുന്ന പിന്നെ വാഹനങ്ങളും ഇവിടെ പുക ഒഴിവാക്കാമെന്ന്. അന്നിത് ഉണ്ടാവില്ല.
അന്ന് കെ എസ് സി ബി ആണ് ഇവർക്ക് വൈദ്യുതി കൊടുക്കാൻ ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കെ എസ് സി ബി എങ്ങനെ കൊടുക്കുക? കേരളത്തിൽ ഇപ്പോൾ തന്നെ ഗോപാലമേഷ് പറഞ്ഞതുപോലെ പീക്ക് അവറുകളിൽ പോലെ കേരളത്തിൽ എത്ര ശതമാനം സൗരോർജം പിന്നെ ഇത്രയും കാലമായി ഉപയോഗിക്കുന്നുണ്ട്? കേരളത്തിന്റെ നിലവിലുള്ള റെയിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപാതകളിൽ അല്ലെങ്കിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ എത്ര സ്ഥലത്ത് പിന്നെ ഇതൊക്കെ വാദത്തിന് ഉന്നയിക്കാം. ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വന്നു, മുഴുവൻ മരങ്ങളും മുറിച്ചു, നമുക്ക് ഒരു മരം പോലും സംരക്ഷിക്കാമായിരുന്നില്ല ഏതെങ്കിലും അരികിലുള്ള. ഇതാണ് പഠനത്തിന്റെ അഭാവം. അതിലൂടെ അത്രയും അരികിൽ വരുന്നില്ല. ആ അരികിൽ വരുന്ന ആ ഒരു മരമെങ്കിലും ഒരു കിലോമീറ്ററിൽ ഒന്ന് സംരക്ഷിക്കാൻ നമുക്ക് ഉണ്ടാവുമായിരുന്നില്ലേ? ഇതുപോലെ മുറിച്ച് വിനാശകരമായ വികസനം എന്നാണ് ഇതിന് വിളിക്കേണ്ടത്. ഈ വിനാശകരമായ വികസനമായിരിക്കും സിൽവർ ലൈൻ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് വികസനമാണെന്നും പിന്നെ ഞങ്ങൾ ധാരാളം നെല്ലുണ്ടാക്കിയെന്നും പച്ചക്കറി ഉണ്ടാക്കിയെന്നും പറഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇത് പച്ചക്കറി വേറെ, റെയിൽ വേറെ, അത് ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ വേറെ. അല്ല, ഇതിൽ ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം തന്നെ ബ്രോഡ് ഗേജ് വികസനത്തിൽ സാധിക്കും. ഈ പറയുന്ന നേട്ടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ബ്രോഡ് ഗേജ് വികസനം, ബ്രോഡ് ഗേജിൽ കൂടുതൽ വണ്ടികൾ, അത് ദീർഘദൂര ഹ്രസ്വദൂര വണ്ടി, അതെ അല്ല. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാരെ റെയിൽവേയിലെ ട്രാൻസ്പോർട്ടേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ പറയുന്ന നേട്ടങ്ങളുണ്ടാവും. അതായത് അവരെ ശരിക്കും അതുതന്നെയാണ് വേണ്ടത്, സ്വകാര്യ വാഹനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, പൊതു ഗതാഗതം റോഡിലായാലും പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ റെയിൽവേ ഗതാഗതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം പൊതു പിന്നെ റോഡ് ഗതാഗതത്തെക്കാൾ കൂടുതൽ പിന്നെ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാർബൺ ഇത് കുറക്കുന്നത്, എഫിഷ്യൻസി കൂടിയതും ചിലവ് കുറഞ്ഞതും സുരക്ഷിതത്വമുള്ളതും റെയിൽവേ ആണ്. അപ്പോൾ ബ്രോഡ് ഗേജ് നിലവിൽ പിന്നെ റെയിൽവേക്ക് പദ്ധതികളുണ്ട്, ഒരുപാട് പദ്ധതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതിവേഗ ട്രെയിൻ അടക്കം ഓടിക്കാനുള്ള പദ്ധതി, ആ പദ്ധതികൾ വേണം എന്നുള്ള രാഷ്ട്രീയ പുതുവാക്യം ഉയർത്തുകയും അതിനുവേണ്ടി സംരം അല്ലെ അതിനുവേണ്ടി ജനങ്ങളെ അണിനിരത്തിയാണ് ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് വേണ്ടത്. അല്ലാണ്ട് ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന സ്റ്റാൻഡ് ലോൺ പദ്ധതി കൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ഒരു വളരെ പരിമിതമായ ആൾക്കാർക്ക് മാത്രമേ അത് ഗുണം ചെയ്യുള്ളൂ. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക നഷ്ടം എല്ലാവർക്കുമായി വീതിക്കപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുപോലെ ചർച്ച അല്ല, ചർച്ച ചെയ്യട്ടെ. അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ചർച്ച ചെയ്യങ്ങൾ സ്വാഗതമാണ്, ഞങ്ങൾക്ക് വേറെ ഒരു 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 ഇതുമില്ല. ഇത് ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നുള്ള ഒരു സന്ദേശവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ദിവസം ദേശാഭിമാനി പത്രം രാവിലെ വായിക്കാറുണ്ട്. എവിടെയെങ്കിലും ഈ പദ്ധതിയെപ്പറ്റി ജനങ്ങളെ ചർച്ച ചെയ്തിട്ടേ നടപ്പിലാക്കൂ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചർച്ച വലിയ പ്രസക്തി അത് അന്നേരം അല്ലേ. ജനകീയ ചർച്ച വെച്ചിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഓരോ സ്ഥലത്തു നിന്നുന്ന പ്രശ്നമാണ്, അത് നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന ഉത്തമ ബോധ്യം ഉണ്ടെന്ന് ജനങ്ങൾ പറയല്ലോ, ഈ പദ്ധതി നടപ്പിലാക്കാന്ന് പറയല്ലോ. അപ്പോൾ ആ രീതിയിൽ ജനകീയ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അതല്ല, അതില് ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തളിപ്പറമ്പിലെ അനുഭവം നമ്മുടെ മുമ്പിൽ ഇല്ലേ? അല്ല, ആ അനുഭവത്തിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിച്ച് മാറ്റം വരുത്തിയിട്ടല്ലേ അതെല്ലാം നടപ്പാക്കിയത്? അല്ല, അവിടെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിലും ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അതിലെത്രത്തോളം പരിഹാരം കാണാൻ സാധിക്കും എന്ന നിലയിലൊരു ആലോചന ഗവൺമെന്റിന്റെ ഭാഗം പ്രസ്താവിച്ചു കാണുന്നില്ല. പ്രാദേശികമായി അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ രാത്രി കല്ലുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കണ്ടതാണ് ഈ ആരോപണവും കാര്യങ്ങളൊക്കെ ആൾക്കാർ പിന്നെ ഇതായത് പ്രശ്നമൊക്കെ. അപ്പോൾ ഒരുപാട് ഇത് നമ്മൾ ഇതിപ്പം നമ്മൾ പത്രങ്ങളിൽ പുറത്ത് വന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് സംഭവം നടക്കുന്നുണ്ട്, നീറി പോകുന്നുണ്ട് ഉള്ളിൽ, അടിയിൽ, അടിത്തട്ടിൽ. ഇത് നേരത്തെ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. ജനങ്ങളുടെ മനസ്സ് നീറുന്നുണ്ട് ഒരുപാട് ആശ നേരത്തെ പറഞ്ഞില്ല. കാരണം നിങ്ങൾ പറഞ്ഞ അതേ പ്രശ്നം പിന്നെ ഞാൻ ഒരു ഒളവറ പാലത്തിനും അതിനടുത്തുള്ള റെയിൽവേക്കും അതിനപ്പുറമുള്ള റോഡിന് ഇടയിൽ 12 കുടുംബങ്ങൾ അവർ നിലവിൽ ഈ അണ്ടർപാസ് ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ റെയിൽവേ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തെ റോഡിലൂടെ റോഡിലൂടെയാണ് ആക്സസ് വരുന്നത്. അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതും വന്നിട്ട് ഇവരും അടക്കുകയാണെങ്കിൽ ഞങ്ങൾ എവിടെ പോകുന്നു? ഇതേ 12 കുടുംബങ്ങൾ. ഇത് ഇങ്ങനെയുള്ള സൂക്ഷ്മമായ പ്രശ്നങ്ങളുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവരുടെയൊക്കെ വികാരം ഉൾക്കൊള്ളണ്ടേ? ഇതൊക്കെ അറിയണ്ട. അപ്പം ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ അടിത്തട്ടിലുണ്ട് എന്ന് രാഷ്ട്രീയ നേതൃത്വം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ജനകീയ ചർച്ചയ്ക്ക് ഇത് വിധേയമാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ കൂടെ നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ അല്ല, പൊതുവെ കാണുന്നത് ഇത് മേലെ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് പൊതുവെ കാണുന്നത്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംവാദത്തിൻ്റെതായ ഒരു ഒരു തലം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് സ്വാഗതാർഹമാണ്.
അതിൽ നമ്മൾ ആ പങ്കുകൊണ്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ശാസ്ത്രാഹിത്യ പരിഷത്ത് മുന്നോട്ട് വെക്കും. പക്ഷേ ഞാൻ പറയട്ടെ, സ്റ്റാൻഡ് ലോൺ ലൈനോട് നമ്മൾ അനുകരിക്കുന്നില്ല, അതവിടെ പറയട്ടെ. റെയിൽവേ വികസനത്തിൽ ഞങ്ങൾ ഫുൾ, ഞങ്ങളതിൽ വളരെ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ വികസിക്കേണ്ടത് കേരളത്തിൽ. കാരണം കേരളം മറ്റ് പ്രദേശങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ റെയിൽ ഫെസിലിറ്റീസ് വളരെ മോശമാണല്ലോ. അല്ല, ഇവിടെ ഒരു പോയിന്റ് കൂടെ പറയട്ടെ, ഫെസിലിറ്റീസ് വളരെ മോശമാണ് ഈ നമ്മുടെ കമ്പാർട്ട്മെന്റുകളുടെയൊക്കെ ദുസ്ഥിതി നമുക്ക് മനസ്സിലാവുമല്ലോ. എന്തുകൊണ്ട് ഇത്രയും തുക വേണ്ടല്ലോ നമുക്ക് കഞ്ചിക്കോട്ട് ഒരു പിന്നെ കോച്ച് ഫാക്ടറിക്ക് നാം എത്ര കൊല്ലമായി മുറവിളി കൂട്ടുന്നത്? എവിടെയാണ് അത് കുടുങ്ങിക്കിടക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് ഈ പിന്നെ കഞ്ചിക്കോട്ട് പിന്നെ കോച്ച് ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ, ഇതിലിപ്പം പറയുന്ന കേട്ടില്ലേ 63,000 കോടി രൂപയാണ് ഇതിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത്, എത്ര പേർക്കാണ് ജോലിയെന്നറിയോ? ഈ റിപ്പോർട്ടിൽ 10,000 പേർക്കാണ്. 10,000 പേരുടെ ജോലി, ഡയറക്റ്റ് ജോലി കിട്ടുന്നത് 10,000, 6.3 കോടി രൂപക്ക് ഒരാൾക്കാ ജോലി. എന്ത് വികസനം അത്? ജോലിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് അല്ല, ഇതിലെ കാണിക്കുമല്ലോ, ഇതിലെ കാണിക്കുമല്ലോ എത്ര ആളുകൾ വെറുതെ വാദഗതി ഉന്നയിക്കുന്നതല്ല, ജോലി നൽകാനുള്ള പ്രോജക്റ്റ് അല്ല. അല്ല, പ്രോജക്റ്റ് വഴി എത്ര ആളുകൾക്ക് ജോലി കിട്ടും? അതെ, 63,000 കോടി രൂപ യാത്രാ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റാണ്, അതല്ലാതെ തൊഴിൽ ദായകമായ ഒരു പ്രോജക്റ്റ് അല്ല ഇത്. അതുകൊണ്ട് കടം വാങ്ങിച്ച് ഈ പ്രോജക്റ്റ് നടപ്പാ 33,000 കോടി രൂപ കടം വാങ്ങിച്ച് ഈ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ ആ കടത്തിൻ്റെ ഒരു അംശക്കാരൻ എന്ന രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, 6.3 കോടി രൂപ കൊടുത്തിട്ട് ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതി വികസനമല്ല, വിനാശമാണ്. കേരളത്തെ സാമൂഹ്യപരമായി വിനാശമാണ്, സാമ്പത്തികമായി വിനാശമാണ്. അപ്പം മാഷക്ക് ബോധ്യപ്പെടാത്തത് ഇത് തൊഴിൽ നൽകാനുള്ള ഒരു പദ്ധതിയല്ല, അത് വേറെ നടക്കുന്നുണ്ട്. അല്ല, തൊഴിൽ, ഇതും തൊഴിൽ നൽകാനല്ലോ. ഇപ്പൊ KSRTC നഷ്ടത്തിലാണ് നിങ്ങൾ പറയുന്നില്ലേ? ഇല്ല, ഞാൻ പറയുന്നില്ലേ നഷ്ടത്തിലാവുന്നത്? സേവനം നമ്മുടെ കേരളയിൽ നിന്ന് KSRTC പറഞ്ഞ നഷ്ടവും പറഞ്ഞത് കൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല എടുക്കേണ്ടത്. ഇതൊരു താരതമ്യം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് പറയാം. കഴിഞ്ഞ പിന്നെ ദിവസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ, 27 ഒക്ടോബർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നമ്മുടെ ഇപ്പോഴത്തെ കായിക മന്ത്രി V.അബ്ദുറഹ്മാൻ്റെതായ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം ഈ തൊഴിലിനെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് 1.5 മണിക്ക് എറണാകുളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താം, ഉദ്യോഗസ്ഥന് വാടക കൊടുക്കേണ്ട, താമസം കൊടുക്കേണ്ടതെന്ന് എന്നൊക്കെ പറയുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അല്ല, പുതിയതാവിലുള്ള ആളുകൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കുന്നതാണ്. അതന്നെ ഞാനും അതെ, ഞാൻ പറയട്ടെ, ഒരു പിന്നെ ഇന്ന് ഈ ടെക്നോളജി ഇത്രമാത്രം വികസിപ്പിച്ച സ്ഥലത്ത് ഒരു യോഗത്തിനോ മീറ്റിങ്ങിനോ തിരുവനന്തപുരത്ത് തെക്ക് വടക്ക് സഞ്ചരിക്കേണ്ടതില്ല. കാരണം എല്ലാം ഓൺലൈനായി മാറിയിരിക്കുന്നു. കളക്ടർമാരൊക്കെ അവരവരുടെ ഓഫീസുകളിൽ ഇരുന്നാണ് തിരുവനന്തപുരം പോയിട്ടല്ല ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മളടക്കം. രണ്ടാമത്തെ കാര്യം, ഒരു ഉദ്യോഗസ്ഥനും ഈ ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകില്ല. കാരണം മെട്രോയിൽ 30 രൂപ കൊടുത്തിട്ട് പോകാൻ ഉദ്യോഗസ്ഥൻ തയ്യാറല്ല. സാധാരണ ബസ്സിന് 15 രൂപയ്ക്ക് പോകാവുന്ന ദൂരം. അല്ല, അത് ഇന്നത്തെ കാലത്തല്ല, ഇത് ഇനി ഭാവിയിലും അങ്ങനെ തന്നെ. ഭാവിയിൽ ഇവർക്ക് ഇതുപോലെ ഇപ്പോ ലോക്ക്ഡൌൺ സമയത്ത് നമ്മളെല്ലാവരും കുട്ടികൾ വരെ വീട്ടിലിരുന്ന് പഠിച്ചു, അതുകൊണ്ട് വിദ്യാലയങ്ങൾ അത് അതുകൊണ്ടല്ല, ഇനി ഓൺലൈനെ വേണ്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ സ്കൂൾ വേണ്ടെന്ന് പറയുന്നത് പോലെ ഓൺലൈനായിരിക്കും ഇനി കൂടുതൽ ഉണ്ടാവുക. വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഓൺലൈനുകളെ ആശ്രയിച്ചിട്ടായിരിക്കും ഇനിയുള്ള ട്യൂഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അവർക്ക് കൂടുതൽ മറ്റ് നമ്മുടെ ട്യൂഷൻ സെൻ്ററുകളെക്കാളും കൂടുതൽ ഇതായിരിക്കും ഉപയോഗപ്പെടുക. നമ്മളെ ടെക്നോളജി വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ചെലവ് വർദ്ധിക്കുന്നത് മാഷ് അറിയാണ്ട് പോകരുത്. അല്ലല്ല, എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളെ കൊണ്ട് ശീലിപ്പിച്ച് അതിൻ്റെ എല്ലാം ചർച്ചയില് കൃഷ്ണേട്ടൻ പറഞ്ഞതാണ് വളരെ ശരി. ഇതിന്റെ ഒക്കെ തന്നെ ഭാരം നമ്മുടെ മുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാതെ പോകരുത്. തീർച്ചയായും ഞാൻ ഈ ചർച്ച ചെയ്താലോ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വികസനത്തിന് ഗതാഗത സൗകര്യങ്ങളുടെ വികസനം കൂടിയേ തീരൂ. അത്തരത്തിലുള്ള വികസനങ്ങൾ സ്വാഗതാർഹമാണ്. എന്നാൽ സാധാരണക്കാരന് പോലും അതിൻ്റെ ഗുണം ലഭിക്കുമ്പോൾ മാത്രമേ കൃത്യമായ വികസനം നമ്മുടെ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കേരയിൽ പദ്ധതിയും അത്തരത്തിൽ സാധാരണക്കാരന് ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നേരും പദ്ധതിയിൽ വീണ്ടും കാണാം. നമസ്കാരം.